ഏതെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കാനോ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കാനോ സാധിക്കാത്തവരാണ് കോൺഗ്രസ്സുകാർ. അത് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് കോൺഗ്രസ്സുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ തൃക്കാക്കരയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ ജോ ജോസഫ് സഭാ സ്ഥാനാർത്ഥിയാണെന്ന് കോൺഗ്രസ് എവിടെയും പറഞ്ഞിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സഭയുടെ സ്ഥാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ സഭയുടെ ചിഹ്നത്തിലുള്ള ബാക്ക് ഡ്രോപ്പിൻ്റെ മുന്നിലിരുത്തി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് ആരാണ്? CPIM ചരിത്രത്തിൽ എവിടെയെങ്കിലും പാർട്ടി ഓഫീസിലോ കമ്മിറ്റി ഓഫീസിലോ അല്ലാതെ ഇതുവരെ അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്നും സഭയുടെ ചിഹ്നത്തിന് മുന്നിൽ സ്ഥാനാർത്ഥിയെയും വൈദികനെയും ചേർത്ത് പത്രസമ്മേളനം നടത്തിയ മന്ത്രി പി രാജീവാണ് സഭയെ വലിച്ചഴിച്ചത്. സഭയുടെ സ്ഥാനാർത്ഥിയാണെന്ന് വരുത്തി തീർക്കാൻ സഭയുടെ പ്ലാറ്റ്ഫോമിനെ ദുരുപയോഗം ചെയ്തത് മന്ത്രിയാണ്. ഇതിന് പിന്നാലെയാണ് സഭയിൽ തന്നെയുള്ള ഒരു വിഭാഗം ജോ ജോസഫ് സഭയുടെ സ്ഥാനാർത്ഥിയല്ലെന്ന പ്രസ്താവനയുമായി എത്തിയതെന്നാണ് സതീശൻ പറയുന്നത്. പക്ഷേ ഇന്നലെ വരെ ഇങ്ങനെയൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരന്നിരുന്നത്. സഭാ സ്ഥാനാർത്ഥി പറഞ്ഞുകൊണ്ടായിരുന്നു കോൺഗ്രസ് പാളയത്തിൽ പ്രചാരണം നടത്തിയിരുന്നത്. അണികളും എല്ലാവരും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇത് അവർക്ക് തന്നെ പണിയാകുമെന്ന് കരുതിയപ്പോൾ മാറ്റി പറയാൻ നോക്കുകയാണ് ചെയ്തത്. എന്തായാലും സത്യം ജനങ്ങൾക്കറിയാം. വെറുതെ സഹതാപ വോട്ടിന് വേണ്ടി നെട്ടോട്ടം ഓടുന്നതിനിടയിൽ എതിർ സ്ഥാനാർത്ഥിയെ കരിവാരി തേക്കാൻ നോക്കുന്നത് അത്ര നല്ല കാര്യമല്ല. അതായിരുന്നു കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. എന്നിട്ടിപ്പോൾ മാറ്റി പറയുകയും ചെയ്യുന്നു. പക്ഷേ ജനങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഓർമ്മയിലുണ്ടായ നല്ലത്.